മുസാഫർ നഗറിലെ മഹാപഞ്ചായത്തിൽ അഞ്ചു ലക്ഷത്തിലധികം കർഷകർ അണിനിരുന്ന ആ സമരവേദിയിൽ കർഷക സമര നേതാവ് രാകേഷ് ടിക്കായത്ത് ബി ജെ പിയെ വെല്ലുവിളിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് ബി ജെ പിക്ക് വളരാൻ സാധിക്കുകയില്ല എന്ന് ഉത്തർപ്രദേശിന്റെ വിധി നിർണയിക്കുന്നത് കർഷകരായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി അധികാരത്തിലെത്താമെന്ന ബി ജെ പിയുടെ മോഹം കയ്യിൽ വച്ചിരുന്നാൽ മതിയെന്ന് മൂന്ന് കർഷക വിരുദ്ധ നിയമങ്ങളും പിൻവലിക്കാതെ ഒരിക്കൽ കൂടി യു പി ഭരിക്കാമെന്ന് ബി ജെ പി വ്യാമോഹിക്കുകയാണെങ്കിൽ അത് സർവേകളിൽ കൂടി മാത്രം മോഹിച്ചുകൊള്ളൂ അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്ന വെല്ലുവിളിയാണ് കർഷക സംഘടനകൾ ഉയർത്തുന്നത് അതൊരു നിസാര കാര്യമല്ല കഴിഞ്ഞ തവണ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ നേടിയാണ് ഉത്തർപ്രദേശിൽ വമ്പൻ വിജയം ബി ജെ പി നേടിയത് ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് ഒട്ടുമേ അനുകൂലമല്ല എങ്കിൽ പോലും പ്രതിപക്ഷ നിരയിൽ എസ്പിയും ബി എസ് പിയും കോൺഗ്രസും ഒക്കെ വെവ്വേറെ നിൽക്കുന്നതും അസദുദ്ദീൻ ഒവൈസിയുടെ സാന്നിധ്യമുണ്ടാകുന്നതുമൊക്കെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സി വോട്ടറിൻ്റെ പ്രീപോൾ സർവേയും ചൂണ്ടിക്കാട്ടുന്നത് ആം ആദ്മി പാർട്ടി അടക്കം അവിടെ പല മേഖലകളിലും സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ ബി ജെ പി വിരുദ്ധ ചേരി അഞ്ചായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഭിന്നിക്കൽ ഉണ്ടാവുകയും അത് ബി ജെ പിക്ക് അനുകൂലമായി വരും എന്നുമാണ് ഈ സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത് അതൊരു യാഥാർത്ഥ്യവുമാണ് ബി എസ് പി ആണെങ്കിൽ ബി ജെ പിയോട് കുറേ അടുത്ത് നിൽക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത്തരമൊരു സാഹചര്യമുള്ളപ്പോൾ ബി ജെ പിയെ മറികടക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി നിൽക്കുമ്പോൾ ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്നാണ് കർഷകർ പറയുന്നത് കർഷക സംഘടനകൾ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അവിടെ ക്യാമ്പ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ബി മാത്രമാണ് ശത്രു ബി ജെ പിയെ തോൽപ്പിക്കാൻ ഓരോ ഇടത്തും ആർക്കാണോ വിജയസാധ്യത ഉള്ളത് അയാളിലേക്ക് വോട്ട് കേന്ദ്രീകരിക്കുന്നു അവിടെ സംസ്ഥാനം ഒട്ടാകെ ഏതെങ്കിലും ഒരു കക്ഷിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല ഇപ്പോൾ ഉത്തർപ്രദേശിലായാലും സമാജ്വാദി പാർട്ടിക്കോ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ ബി എസ്പിക്കോ ഒ വൈ പാർട്ടിക്കോ ആയി പിന്തുണയങ്ങ് അന്ധമായി പ്രഖ്യാപിക്കുകയല്ല ഓരോ മണ്ഡലത്തിലും കർഷകർക്ക് സ്വാധീനമുള്ള ഓരോ ഇടങ്ങളിലും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കുക അത് ആ മണ്ഡലത്തിൽ ആരാണ് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ആ വോട്ടുകൾ പോവുക അതാണ് കർഷകരുടെ തന്ത്രം മിഷൻ യു പി എന്നുള്ള പേരിൽ ബി ജെ പിയെ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിക്കാതിരിക്കാൻ കർഷക സംഘടനകളുടെ അണിയറ നീക്കങ്ങൾ തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ മഹാപഞ്ചായത്തും സംഘടിപ്പിച്ചത് ഈ മഹാപഞ്ചായത്ത് മുടക്കുന്നതിന് വേണ്ടി യോഗി ആദിത്യനാഥ് ആവോളം ശ്രമങ്ങൾ നടത്തി ആ മേഖലയിലാകെ ഇൻ്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി പലയിടങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു നോക്കി അതിർത്തി മേഖലകളിൽ നിന്നൊക്കെ കർഷകരുടെ വലിയ ഒഴുക്ക് മുസാഫർ നഗറിലേക്ക് ഉണ്ടാകുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഈ കർഷകരുടെ പ്രതിഷേധമൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നവർ പറഞ്ഞു വയ്ക്കുന്നു അതിനവർ ഉദാഹരണമായി പറയുന്നു കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിജയം നേടാനായില്ലേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് കർഷക സംഘടനകൾ അവിടെ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നില്ല ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു കാരണം രാഷ്ട്രീയമില്ലാതെയാണ് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പിന്നീട് ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴാണ് അതിനകത്തേക്ക് രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടൽ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ബി ജെ പി അവിടെ ഒരു മഹാവിജയം നേടി എന്ന് അവകാശപ്പെടുന്നത് അപ്പോൾ അവിടെ കർഷകർ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നില്ല അവർ നിലപാട് പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിക്കാതിരിക്കുന്നതിനുള്ള ഉണ്ടാകും എന്ന് മിഷൻ യു പി എന്ന പേരിൽ ആ വെല്ലുവിളി തങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന്